പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് രമേശന്റെ കാൽക്കൽ വീണ ക്ഷമ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ വീണ കരഞ്ഞതുകൊണ്ടോ ക്ഷമ പറഞ്ഞതുകൊണ്ടോ തൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന രമേശൻ താനെടുത്ത തീരുമാനം ഉറച്ചതാണ് എന്നും ഇനിയും തനിക്ക് വീണയുമായി മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്നും എന്നേക്കുമായി വീണ പിരിയുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇനി മുതൽ താൻ ഇവിടെ കിടക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന രമേശൻ തലയിണയും പുതപ്പും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാഴ്ച തിരിച്ചടിയായിരിക്കുകയാണ് വീണയ്ക്ക്. എന്നാൽ ഇതേ തുടർന്ന് ഈ കാഴ്ച കാണാൻ ഇടയാകുന്ന രമേശന്റെ സഹോദരി മുന്നോട്ട് വരികയും ഇപ്പോൾ ചെയ്യുന്നത് ശരിയല്ല എന്നും ഈ പ്രശ്നമെല്ലാം പറച്ചു നീർക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അല്ല എന്ന് വ്യക്തമാക്കുന്ന രമേശൻ താനെടുത്ത തീരുമാനത്തിൽ ഇനി യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ആരും തന്നെ നിർബന്ധിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. വീണയുമായി പിരിയാൻ തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യവും രമേശൻ വ്യക്തമാക്കിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരെയും. എന്നാൽ ഇതേ സമയം വിദ്യ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും നിർണായകമായ തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് വിദ്യയ്ക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇനിയും തൻ്റെ കൺമുന്നിൽ ആ കുട്ടിയെ വളർത്തുന്നത് നല്ലതല്ല എന്നും തൻ്റെ ദാമ്പത്യ ജീവിതത്തിന് അത് ഭീഷണിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന വിദ്യ അവളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ കുട്ടിയെ എവിടേക്കാണ് ഒഴിവാക്കാൻ സാധിക്കുക എന്ന് അമ്മ ചോദിക്കുകയും അവൾക്കിപ്പോൾ ആശ്രയമായി നമ്മൾ മാത്രമല്ലേ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് അതിനൊരു പോംവഴി താൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നും അതിനായി അമ്മയുടെ ചെറിയൊരു സഹായം മാത്രമാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്ത് സഹായമാണ് വേണ്ടത് എന്നുള്ള കാര്യം വിദ്യയോട് അമ്മ ചോദിക്കുന്നു. ഇതോടെ 5 ലക്ഷം രൂപയുടെ ചെക്ക് എടുത്ത് നൽകുന്ന വിദ്യ ഇത് ഒരു അനാഥാലയത്തിൽ കൊടുത്താൽ മതിയെന്നും ബാക്കി കാര്യങ്ങളെല്ലാം താൻ അവിടെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും അമ്മയുടെ ചെറിയൊരു സഹായം കിട്ടുകയാണ് എങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി നടക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നു പോയിരിക്കുകയാണ് വിദ്യയുടെ അമ്മ. എന്നാൽ ഇതേ സമയം കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന സഞ്ജന രമേശനെടുത്ത തീരുമാനം വളരെ നല്ലതാണ് എന്ന് പറയുകയും എന്തൊക്കെ സംഭവിച്ചാലും രമേശന്റെ കൂടെ താനുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് തൻ്റെ വീട്ടിലേക്ക് എത്തുന്ന വീണ വിദ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയായിരിക്കുകയാണ്. കുഞ്ഞിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഈ നീക്കം കണ്ടതിനെ തുടർന്ന് ചെക്ക് വാങ്ങുന്ന വീണ വിദ്യയെ കാണുന്നതിനായി പോകാൻ തീരുമാനമെടുക്കുകയും അമ്മ ഈ ചിതിക്ക് കൂട്ടുനിൽക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. തനിക്കും ഈ കാര്യത്തിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന വീണയുടെ അമ്മ വിദ്യ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് താൻ ആ ചെക്ക് വാങ്ങാൻ തയ്യാറായത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് വിദ്യയെ ഫോൺ ചെയ്യുന്ന വീണ അത്യാവശ്യമായി കാണണമെന്ന് അറിയിച്ചതിനെ തുടർന്ന് വീണയെ കാണുന്നതിനായി വിദ്യ വന്നെത്തിയിരിക്കുകയാണ്.